ഗൈസ് ബാക്ക് വിത്ത് അനദർ വീഡിയോ. നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ പി എല്ലിൽ ഇന്നത്തെ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സും അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസും തമ്മിലാണ്. സോ ഈ ഒരു മത്സരത്തിന് മുൻപായിട്ടുള്ള ഒരു പ്രിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോ നോക്കാം. കഴിഞ്ഞ സീസണിൽ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ച് പ്ലേ ഓഫിൽ പോലും കയറാതെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പുറത്തായത്. കഴിഞ്ഞ സീസണിൽ ചാമ്പ്യന്മാരായതും മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു. സോ ഈ രണ്ട് ടീമുകളും തമ്മിലാണ് ഇന്നത്തെ ഈ ഒരു മത്സരം എന്ന് പറയുന്നത്. വളരെ പ്രത്യേകതയുള്ള മത്സരങ്ങളാണ്, കാരണം രണ്ട് ടീമുകൾക്കും വളരെ ശക്തിയേറിയ ഒരു ഫാൻ ബേസ് ഉണ്ട്. രണ്ട് ടീമുകളുമാണ് കൂടുതൽ തവണ ഐ പി എല്ലിലെ ഫൈനലിൽ കളിച്ചിട്ടുള്ളത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതും. സോ രണ്ട് ടീമിൻ്റെയും ആദ്യത്തെ ഇപ്പോഴത്തെ നിലവാരം നമുക്ക് നോക്കാം. പോയിന്റ്സ് ടേബിളിൽ 6 മത്സരങ്ങൾ കളിക്കുകയും 5 മത്സരങ്ങൾ വിജയിക്കുകയും ഒരു മത്സരം മാത്രം തോറ്റിട്ട് 10 പോയിന്റുമായിട്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ടേബിളിലുള്ളത്. അതിനും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മത്സരം മാത്രമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് തോറ്റത്. ബാക്കി തുടരെയുള്ള 5 മത്സരങ്ങളും ചെന്നൈ സൂപ്പർ കിങ്സ് ജയിക്കുകയായിരുന്നു. മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തോൽവിയും വിജയവും ഒക്കെ ആയിട്ട് 6 മത്സരങ്ങൾ കളിക്കുകയിൽ 3 മത്സരങ്ങൾ ജയിക്കുകയും അതുപോലെ തന്നെ 3 മത്സരങ്ങൾ തോക്കുകയും ചെയ്തിരുന്നു. 6 പോയിന്റാണ് മുംബൈ ഇന്ത്യൻസിന് ഇപ്പോൾ ഉള്ളത്. മുംബൈ ഇന്ത്യൻസ് ടേബിളിൽ 4 സ്ഥാനക്കാരാണ്. 4 സ്ഥാനക്കാരും ടേബിളിലെ 1 സ്ഥാനക്കാരായ ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലാണ് ഇന്നത്തെ മത്സരം. ഡൽഹിയിലെ പിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബാറ്റിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിച്ച് തന്നെയാണ് ഡൽഹിയിലെ പിച്ച്. സോ എന്തും മാറി മറിയാം അവിടുത്തെ ഒരു പിച്ചിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ വളരെ ശക്തിയേറിയ ഒരു ടീമായിട്ട് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് ധോണിയുടെ ആ ഒരു ക്യാപ്റ്റൻസിയിലുള്ള ടീം. അതുപോലെ തന്നെ ഓപ്പണിംഗ് കൂട്ടുകാരായിട്ട് നല്ലൊരു ഓപ്പണിംഗ് ആണ് അവിടെ ഉള്ളത്. ഡുപ്ലസി ആണെങ്കിലും ഋതുരാജ് ഗേക്വേഡ് ആണെങ്കിലും നല്ലൊരു ഓപ്പണിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ടോപ്പ് ഓർഡറിലാണ് നോക്കുകയാണെങ്കിൽ മൊയിൻ അലി ആണെങ്കിലും സുരേഷ് റൈന ആണെങ്കിലും അംബാട്ട് റൈഡു ആണെങ്കിലും നല്ലൊരു മികച്ച പെർഫോമൻസിൻ്റെ കാഴ്ചവെച്ച് ടീമിനൊരു അടിത്തറ നൽകാനും ഇവർക്ക് സാധ്യമാകും. അവസാന ഓവറുകളിൽ നോക്കുകയാണെങ്കിൽ രവീന്ദ്ര ജഡേജ ഉണ്ട്, അതുപോലെ തന്നെ സാം കറൺ ഉണ്ട്, ബ്രാവോ ഉണ്ട്. എല്ലാവരും ബാറ്റിങ്ങിന് ശക്തമായി അവസാന ഓവറുകൾ നേരിടാൻ വേണ്ടി കഴിവുള്ള പ്ലെയേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ മറ്റുള്ള ടീമുകളിൽ നിന്നിട്ട് ഈ ഒരു സീസണിൽ വ്യത്യസ്തരാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമിലെ 11-ാമത്തെ പ്ലെയർ വരെയും അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന പ്ലെയേഴ്സാണ് എന്നതും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈഡുണ്ട്. സോ അതുപോലെ തന്നെ ബോളിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വളരെ ശക്തമായിട്ടുള്ളൊരു ബോളിംഗ് സൈഡുണ്ട്. നെഗ്ഡി ആണെങ്കിലും അതുപോലെ തന്നെ ദീപക് ചഹാർ ആണെങ്കിലും വളരെ മികച്ച ഒരു ബൗളിംഗ് സൈഡും ചെന്നൈ സൂപ്പർ കിങ്സിനുണ്ട്. ഫീൽഡിംഗ് സൈഡ് നോക്കുകയാണെങ്കിലും വളരെ മികച്ചൊരു ഫീൽഡിംഗ് സൈഡും ഉണ്ട്. സോ മുംബൈ ഇന്ത്യൻസ് റൺസ് കണ്ടെത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഇന്നത്തെ ഈ ഒരു മാച്ചിൽ എന്ന് പ്രതീക്ഷിക്കാം. സോ മുംബൈ ഇന്ത്യൻസിനെ നമുക്ക് ചെറുതായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ കളിയിൽ കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനോട് നല്ലൊരു വിജയം കരസ്ഥമാക്കിയിരുന്നു. അതുപോലെ തന്നെ ടീമിലെ മികച്ച പ്രകടനങ്ങൾ കണ്ടെത്താൻ പറ്റാതിരുന്ന കൃണാൽ പാണ്ഡ്യയും അതുപോലെ തന്നെ ഡീകോക്കും പൊള്ളാടുമൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞ മത്സരത്തിൽ അവർ തിരിച്ചു വന്നിരിക്കുകയാണ് നല്ലൊരു പ്രകടനമായിട്ട്. സോ അവരും ഈ ഒരു മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ മുംബൈയും എഴുതി തള്ളാനാവില്ല. മുംബൈ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചാൽ നല്ലൊരു ടീം തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. സോ അവിടെയും അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് രണ്ട് ടീമിനും ശക്തമായ ഓരോ വശങ്ങളുണ്ട്. രണ്ട് ടീമിലും ആര് ജയിക്കുമെന്നത് കണ്ടു തന്നെ അറിയാം. മുംബൈ ഇന്ത്യൻസിനും അതുപോലെ തന്നെ ശക്തമായ ബോളിംഗ് നിരയുണ്ട്. ബുംറ ആണെങ്കിലും അതുപോലെ തന്നെ ബോൾട്ട് ആണെങ്കിലും രാഹുൽ ചഹാർ ആണെങ്കിലും മികച്ച ബോളേഴ്സും അവിടെയും ഉണ്ട്. സോ മികച്ച ബാറ്റ്സ്മാൻമാരും അവിടെ ഉണ്ട്. അതുകൊണ്ട് രണ്ട് ടീമും ശരിക്കും ശക്തരായ ടീം തന്നെയാണ്. രണ്ട് ടീമും നേർക്കുനേർ ഇതുവരെ കളിച്ചിട്ടുള്ള മത്സരങ്ങളുടെ ഫലം നോക്കുകയാണെങ്കിൽ 30 മത്സരങ്ങളാണ് മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഇതുവരെ നേർക്കുനേർ കളിച്ചിട്ടുള്ളത്. അതിൽ ആധിപത്യം നോക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന് തന്നെയാണ്. 18 മത്സരങ്ങൾ മുംബൈ ഇന്ത്യൻസ് ആണ് ജയിച്ചിട്ടുള്ളത്. രണ്ട് ടീമുകൾ നേർക്കുനേർ കളിച്ചിട്ടുള്ളപ്പോൾ രണ്ട് ടീമുകളുടെയും കൂടിയ സ്കോറും അതുപോലെ തന്നെ കുറഞ്ഞ സ്കോറും നമ്മൾ നോക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നേടിയിട്ടുള്ള കൂടിയ സ്കോർ എന്ന് പറയുന്നത് 208 റൺസാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് നേടിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ റൺസ് എന്ന് പറയുന്നത് 79 റൺസാണ് മുംബൈക്കെതിരെ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുംബൈയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ മുംബൈയുടെ ഏറ്റവും കൂടിയ സ്കോർ എന്ന് പറയുന്നത് 202 റണ്ണാണ്. അതുപോലെ തന്നെ മുംബൈയുടെ ഏറ്റവും കുറഞ്ഞ സ്കോർ എന്ന് പറയുന്നത് 141 റൺസാണ്. ഇതിൽ ആര് ജയിക്കുമെന്നാണെന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു സീസണിൽ കളിക്കുന്ന ആദ്യത്തെ മത്സരമാണ്. ആര് ജയിക്കുമെന്ന് ഇന്നത്തെ ഒരു മത്സരം കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും. ഈ ഒരു മാച്ചിന് ശേഷം ആര് ജയിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, മുംബൈ ഇന്ത്യൻസ് ആയിരിക്കുമോ ജയിക്കുന്നത് അതോ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരിക്കോ ജയിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തെന്തായാലും മാച്ചിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.